ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. വെറും 89 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PB അബ്ദുൾ റസാഖ് MLA ആയത്. അദ്ദേഹം മരണപ്പെട്ട് 3 മാസം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കാൻ BJP നേതൃത്വം തയ്യാറാവുന്നില്ല. മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അവർ ഭയക്കുന്നു. അതിന്റെ കാരണങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. PB അബ്ദുൾ റസാഖ് നടപ്പിലാക്കിയ വികസനങ്ങളിലേക്ക്. മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ ഞങ്ങളുടെ ചിരകാല അഭിലാഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ മഞ്ചേശ്വരത്തിന്റെ ഹാർബർ. ഈ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹം ജനങ്ങൾക്ക് അനുസൃതമായി അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് ആദ്യമായി അദ്ദേഹത്തിന് അതുവേണ്ടിയുള്ള പണം നീക്കിവെക്കുകയും അതിനനുസരിച്ചുള്ള പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് നാട്ടുകാരുടെ ചെറിയൊരു പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുണ്ടായത്. അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹാർബറിന്റെ ചില മേഖല തുടർന്ന് പ്രവർത്തനം വേണമെന്നുള്ളത് 200 മീറ്റർ കൂടി കൂട്ടിക്കെട്ടണമെന്നുള്ള ആ നാട്ടുകാരുടെ ആഗ്രഹം, അത് പെട്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ പോയി അതിന് ചെയ്തു തീർത്ത് അവർ പറഞ്ഞതനുസരിച്ചുള്ള വികസനത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ അടുത്തേക്ക് അത് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ആ ദുഃഖം അത് ഞങ്ങൾക്കും ആ നാട്ടുകാർക്കും ഒട്ടുമുണ്ട്. മഞ്ചേശ്വരം പഞ്ചായത്തിൽ പോയാൽ എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ ഏതെല്ലാമൊക്കെ ഉണ്ട് അത് എല്ലാം നമ്മുടെ മഞ്ചേശ്വരം MLA വികസന ഫണ്ടിൽ നിന്ന്, തീരദേശ വികസന ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വികസന കാര്യത്തിൽ ഞങ്ങൾ എല്ലാ റോഡുകളും ഓരോ റോഡിനും 40, 50, 60 ലക്ഷം രൂപ കുറഞ്ഞത്, അതിലിനപ്പുറം കോടിക്കണക്കിന് ഫണ്ടുകൾ നീക്കിവെച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ കാസർഗോഡ് ജില്ല, പ്രത്യേകിച്ചും കേ സംസ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് എന്നുള്ള മറ്റ് ജില്ലകളൊക്കെ സംബന്ധിച്ചു തരുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ ടൗൺ പ്രദേശത്തിനുമുള്ള ഈ വെളിച്ചം, ഈ വെളിച്ചത്തിൻ്റെ മുഖ്യ കാരണം തന്നെ ഈ ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഈ UDF അനുകൂലമായ ഭരണസാരഥികളാണ് ഈ മണ്ഡലത്തിൽ കൂടുതലും ഭരിക്കുന്നതെന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി തന്നെ എല്ലാ ടൗണിലും ആ വെളിച്ചം വീശാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ റോഡും വെളിച്ചവും അതുപോലെ വെള്ളവും, ഈ 3 കാര്യം ഈ ജനങ്ങൾക്ക്, മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ആ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചിട്ടാണ് നമ്മളിന്ന് വിട്ടുപിരിഞ്ഞത്. ആ ഒരു അഭാവം ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ മനസ്സിലുണ്ട്. ആദ്യ ചെറിയൊരു സിംഗിൾ റോഡാണ് ഈ സീതാങ്കോളി പെർളത്തേക്കുണ്ടായിരുന്നത്. അത് കുമ്പളേന്ന് പെർള വരെ ഫുള്ള് മെക്കാടുണ്ടാകും. അതുപോലെ തന്നെ സീതാങ്കോളിയിൽ നിന്ന് കണ്ണൂർ റോഡുണ്ട് 3 കിലോമീറ്റർ, അതുവരെ മെക്കാടുണ്ടാകും. അതിനപ്പുറം തന്നെ നെല്ലിക്കുന്നിൻ്റെ മണ്ഡലമാണ്. അത് നല്ല വികസനം, റോഡും നല്ല വീതി കിട്ടാൻ നല്ല വികസനമായി. 3-4 പഞ്ചായത്തിനോട് ഉൾപ്പെടുത്തി കണ്ടുപിടിച്ച് സീതാങ്കോളി ഒരു KSEBയുടെ സെക്ഷൻ ഓഫീസ് അനുവദിച്ച് തന്ന്. അതുപോലെ സീതാങ്കോളി ടൗണിലെ IMAS ലൈറ്റ്, ബ്രാഹ്മൺസിൻ്റെ ഏരിയയിലേക്ക് 10 ലക്ഷം രൂപ, അതുപോലെ തന്നെ സീതാങ്കോളി ദഞ്ചിമൂലയിൽ നിന്ന് റോഡുണ്ട്, അതിലേക്ക് MLA ഋതുച്ച ജയിച്ചതിന് ശേഷം ആദ്യം 10 ലക്ഷം തന്ന്, രണ്ടാമത് ജയിച്ചതിന് ശേഷം 4,90,000 തന്ന്, അതിലേക്ക് ഇന്ന് ഋതുച്ച റോഡിന് പേര് വിട്ട്. ഇതെല്ലാം ഋതുച്ചൻ്റെ വികസനമാണ്. അപ്പോൾ ഒരുപാട് വികസനം ഈ സീതാങ്കോളി ടൗണിലും, പ്രത്യേകിച്ച് പുത്തേക പഞ്ചായത്തിലും. പുത്തേക പഞ്ചായത്തിൽ ഇത് CPMൻ്റെ കോട്ടയുള്ള പഞ്ചായത്തിൽ CPMൻ്റെ ഏരിയയിലേക്കും CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലേക്കും റദ്ദുച്ചാൻ്റെ ഫണ്ടാണ്. അതായത് CPMൻ്റെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് CPMൻ്റെ, അവർ പോലും റദ്ദുച്ചാൻ്റെ പേർക്ക് ഒരു റോഡ് വാങ്ങിയിട്ടുണ്ട് ഈ പുത്തി പഞ്ചായത്തിൽ നിന്ന്. അവരെ ഏരിയക്ക് ഏടുള്ള റോഡ് എല്ലാം റദ്ദുച്ച കൊടുത്തിട്ടുണ്ട്. അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് 18 കോടി റദ്ദുച്ചാൻ്റെ വികസനം ഈ പുത്തേക പഞ്ചായത്തിലേക്ക് തന്നെ വന്ന്. അതിൽ ഏറ്റവും കൂടുതൽ സീതാങ്കോളി, ഒരു റോഡിന് ബാക്കിയില്ല.
കാരുണ്യ പ്രവർത്തനത്തിന് ആരെങ്കിലും സഹായത്തിന് പോയാൽ അത് നേരിട്ട് അദ്ദേഹത്തിന് ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹം സഹായിക്കുകയും അത് അതിനുശേഷം അത് പോയതിനു ശേഷം പാർട്ടി പ്രവർത്തകന്മാരായ ഞങ്ങളൊക്കെ അത് അതിനെ അന്വേഷിക്കുകയും അത് എത്ര കൊടുക്കണമെന്നുള്ളതും കൂടി ഞങ്ങളോട് അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം കൊടുക്കാറ്. ആരെയും വൃദ്ധാക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ഭരണ ദിവസം തന്നെ ഉപ്പളയിൽ കൂടിയ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വീട് കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകളുടെ മഹാത്തിന് അദ്ദേഹം സഹായിക്കാമെന്നുള്ള വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യർത്ഥനയാണ്, ആ കാര്യങ്ങളാണ് അവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായത്. വളരെ പാവങ്ങളെ, ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് സാഹിബ്. നിങ്ങൾ മരിച്ചാലും മഞ്ചേശ്വരം നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ നടപ്പിലാക്കിയ വികസനങ്ങളിലൂടെ നിങ്ങൾ ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ കൂടി യാഥാർത്ഥ്യമായേനെ.